ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു സ്കൂൾ ഹൊറർ ഡ്രാമയുമായിട്ടാണ്. നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ അവർ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികളെ വേട്ടയാടുന്ന പ്രീതാത്മാക്കൾക്കെതിരെ നടത്തുന്ന ഫൈറ്റും എന്തുകൊണ്ടാണ് ഈ കുട്ടികളെ ഈ ആത്മാക്കൾ വേട്ടയാടുന്നതെന്നും തുടർന്ന് ഇവർ രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നതുമെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പറഞ്ഞ് 2021 റിലീസായ ദ ഗ്രേറ്റ് ഷാമൻ ഗാഡൂഷിം എന്ന ഒരു കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഹൊറർ സ്റ്റോറീസ് ഇഷ്ടമുള്ളവരെല്ലാം വേഗം തന്നെ തുടർന്നുള്ള എപ്പിസോഡ്സ് മിസ്സാക്കാതെ കാണാനായി നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കൂ. കഥ തുടങ്ങുന്നത് ഒരു ഹൈസ്കൂൾ കാണിച്ചുകൊണ്ടാണ്. അവിടെ പെട്ടെന്ന് ഒരു കുഴപ്പവും ഇല്ലാതെ ഇരുന്ന ഒരു സമയത്ത് കാര്യങ്ങൾ തകിടം മറിയുന്നു. ലൈറ്റുകൾ അണഞ്ഞണഞ്ഞ് കത്താൻ തുടങ്ങുന്നു. അമാനുഷികമായ രീതിയിൽ എന്തോ ഒരു ഫോഴ്സ് അതുവഴി കടന്നു വരുന്ന സമയം അവിടെയുള്ള ബൾബൊക്കെ ചിതറി തെറിക്കുന്നത് നമുക്ക് കാണാം. വരുന്നത് മറ്റാരുമല്ല, ഒരു പ്രേതാത്മാവാണ്. അതിനെ കണ്ടപാടെ അവിടുത്തെ കുട്ടികൾ പേടിച്ച് ഓടാനായി തുടങ്ങുന്നു. കുട്ടികൾ അങ്ങനെ സ്കൂളിന് പുറത്തേക്ക് ജീവൻ രക്ഷിക്കാനായി തലങ്ങും വിലങ്ങും ഓടുന്ന ഈ സമയത്ത് ആ സ്കൂളിനെ നോക്കി ധൈര്യത്തിൽ നിൽക്കുന്ന രണ്ടു പേരെ കണ്ടു. അവരാണ് നമ്മുടെ കഥാനായകനും നായികയും. അവരുടെ പേര്, ആ പെൺകുട്ടിയുടെ പേര് ഡൂഷിമെന്നും നായകന്റെ പേര് ഡാരം എന്നുമാണ്. അവർ കയ്യിൽ എന്തൊക്കെയോ ആയുധങ്ങളുമായി സ്കൂളിനകത്തേക്ക് കടന്നു വന്ന് ആ പ്രേതാത്മാവിന് നേരെ നിൽക്കുന്നു. ഡൂഷിമും ഡാരമും ധൈര്യ പൂർവ്വം അതിനു നേരെ ഓടി അടുക്കുമ്പോഴേക്കും ഇരട്ട സ്പീഡിൽ അത് അവരെ അടിച്ചു തെറിപ്പിക്കുന്നു. പക്ഷെ അവർ വിട്ടുകൊടുക്കാതെ അതുമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് ഡൂഷിമിന്റെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത്. ഡൂഷിം ഒരു ഷാമൻ ഫാമിലിയിൽ പെട്ട പെൺകുട്ടിയാണ്. അതായത് കുടുംബപരമായി ഇവർ ആത്മാക്കളെ പിടിക്കുന്ന ആളുകളാണ്. ഡൂഷിമിന് ഇതിനോട് താല്പര്യമില്ലെങ്കിലും മുത്തശ്ശി ഇവളുടെ ഈ കഷ്ടപ്പാടുകൾ 18 ശേഷം മാറുമെന്ന് പറഞ്ഞ് ഇവളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അവൾ ആ കാര്യങ്ങൾ ആലോചിച്ച് ഈ പ്രേതാത്മാവുമായി ഫൈറ്റ് ചെയ്യുന്ന ഇതേ സമയം നമ്മളൊരു കുഞ്ഞ് ഫ്ലാഷ് ബാക്ക് കാണുന്നു. അതിൽ നമ്മൾ കാണുന്നത് ഡൂഷിമിന്റെ മുത്തശ്ശിയാണ്. തന്റെ ചെറുമകളായ ഡൂഷിമിനെയും കൂട്ടിക്കൊണ്ട് മുത്തശ്ശി ഓടുന്നത് ഒരു പ്രേതാത്മാവിനെ പിടിക്കാനായിട്ടായിരുന്നു. ആ ആത്മാവ് പ്രൊസസ് ചെയ്തിരിക്കുന്ന പയ്യൻ ഇപ്പോൾ ഒരു ബഹുനില കെട്ടിടത്തിന്റെ റൂഫ് ടോപ്പിൽ നിൽക്കുന്നു. മുത്തശ്ശി ആ കാഴ്ച കണ്ട് ആകെ പേടിച്ച് വെപ്രാളപ്പെടുന്നുണ്ട്. കാരണം ആ പയ്യനെ ആ ആത്മാവ് കൊല്ലുന്നതിന് മുന്നേ അവനെ രക്ഷിക്കണം. മുത്തശ്ശി മുകളിലേക്ക് പോകാനായി പടിക്കെട്ടുകൾ കയറാനായി തുടങ്ങുന്നു. ഇതേ ടീം ആ പയ്യന്റെ അമ്മ അവനെ പിക്ക് ചെയ്യാനായി ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവനെ കാണാതെ അമ്മ അവനെ ഫോൺ വിളിക്കുകയാണ്. ആ സമയത്താണ് അവർ ആ കാഴ്ച കാണുന്നത്. അവരുടെ മകൻ ആ റൂഫ് ടോപ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. താഴെ വീണാൽ പൊടി പോലും കിട്ടില്ല. ഇവൻ എന്തിനാ അവിടെ പോയി നിൽക്കുന്നത്? ഇവനത് എന്താ പറ്റിയെന്ന് അവർക്ക് ആകെ വെപ്രാളമാവുന്നു. ഇതേ സമയം പ്രായമായ മുത്തശ്ശിക്ക് പടിക്കെട്ടുകൾ നന്നായി കയറാൻ സാധിക്കുന്നില്ല. മുത്തശ്ശി ആകെ അണച്ചു കിതച്ച് വയ്യാതാകുമ്പോ മുത്തശ്ശി ഡൂഷിമിനോട്, മോൾക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. മുത്തശ്ശിക്ക് തീരെ വയ്യാന്ന് പറയുമ്പോ അവൾ, മുത്തശ്ശി എനിക്കിതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല, ഞാനിതിനില്ലാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാനായി തിരിയുന്നുണ്ടെങ്കിലും പിന്നീട് എന്തോ ഒന്ന് ആലോചിച്ച് അവൾ മുത്തശ്ശിയുടെ അടുത്തെത്തി. ഈ ഒരേ ഒരു തവണത്തേക്ക് മാത്രം ഞാൻ ചെയ്യാന്ന് പറഞ്ഞ് മുത്തശ്ശി പറഞ്ഞ കാര്യത്തിന് അവൾ സമ്മതിക്കുന്നു. മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമാവുന്നു. മുത്തശ്ശി വേഗം തന്നെ അവളെ അടുത്തേക്ക് വിളിച്ച് മനുഷ്യരുടെ ശരീരം പ്രോസസ് ചെയ്ത പ്രേതാത്മാവിനെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള മന്ത്രങ്ങൾ അവൾക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അവളങ്ങനെ അത് മനഃപ്പാഠമാക്കി വേഗം തന്നെ റൂഫ് ടോപ്പിലേക്ക് ചെല്ലുന്നു. പക്ഷെ ചെല്ലുമ്പോ അവിടെ ആ പയ്യനെ കാണുന്നില്ല. എവിടെ പോയെന്ന് അവൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവളുടെ അടുത്തേക്ക് പ്രോസസ്ഡായ ആ പയ്യൻ എത്തുന്നത്. ആരാ നീ? നീന്തിന് ഇവിടെ വന്നത്? നിന്റെ മുത്തശ്ശിയായിരുന്നല്ലോ വരേണ്ടത്. ഞാൻ അവരെ കാത്തിരിക്കായിരുന്നു എന്ന് ഈ പ്രേതാത്മാവ് പറയുമ്പോ എന്നെ മുത്തശ്ശിക്ക് വയ്യ. അതിന് പകരമാണ് മുത്തശ്ശിയുടെ ചെറുമകളായ ഡൂഷിം വന്നിരിക്കുന്നതെന്ന് ആ പ്രേതത്തോട് അവള് പറയുന്നു. ഈ സമയം ആ പ്രേതം അവളോട്, നീ 18 കഴിഞ്ഞ ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ നിന്നെ ഞാനിപ്പോ കൊന്നു കളഞ്ഞേനേന്ന് അവൾക്ക് നേരെ ആ പ്രേതം എത്തുമ്പോഴേക്കും അവൾ മുത്തശ്ശി പറഞ്ഞു കൊടുത്ത മന്ത്രം പ്രയോഗിക്കുന്നുണ്ട്. ആ പ്രേതത്തിന് അത് കുറച്ച് ഡിസ്റ്റർബൻസ് ആയിരുന്നുവെങ്കിലും അതിന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. സംസാരിച്ചു കളയാൻ സമയമില്ലെന്ന് പറഞ്ഞ് പ്രേതം റൂഫ് ടോപ്പിൽ നിന്ന് ചാടുന്നു. ആക്ച്വലി പ്രേതം ചാടുമ്പോ അവിടെ താഴെ വീണ പരിക്കേൽക്കുന്നത് പ്രേതം പ്രോസസ് ചെയ്തിരിക്കുന്ന ആ പയ്യനാണല്ലോ. അങ്ങനെ ആ പയ്യൻ ആ ബഹുനില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരിക്കുന്നു. ഇത് ആളുകൾ ഒരു ആത്മഹത്യയായിട്ടാണ് കരുതുന്നത്. കാരണം ആ പയ്യന്റെ അമ്മയടക്കം ആർക്കും തന്നെ ഈ പയ്യൻ പ്രോസസ്ഡ് ആയിരുന്നു എന്നറിയില്ല. അങ്ങനെ ആ പയ്യന്റെ മരണം നേരിട്ട് കണ്ട ഡൂഷിം ആകെ അപ്സെറ്റ് ആയി. അവൾ ആ ജീവൻ രക്ഷിക്കാനായിട്ടാണ് ഇതിനോട് താല്പര്യമില്ലെങ്കിലും മുത്തശ്ശി പറഞ്ഞപ്പോ സമ്മതിച്ചത്. പക്ഷെ ആ പയ്യനെ അവൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇതേസമയം ആ പയ്യന്റെ ശരീരം പ്രോസസ് ചെയ്ത ആത്മാവ് അതിന്റെ മരണം ഉറപ്പാക്കിയ ശേഷം ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോയി രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു. ആ സമയം ആ പ്രേതാത്മാവിന് രക്ഷപ്പെടാൻ സാധിക്കും മുന്നേ അതിനെ മുത്തശ്ശി ട്രാപ്പിലാക്കുകയാണ്. മുത്തശ്ശി അങ്ങനെ അതിനെ ഒടുക്കം പിടിച്ചിരിക്കുന്നു. അപ്പോഴാണ് അവിടെ മുന്നേ മരിച്ച ആ പയ്യനെ കാണുന്നത്. അവന്റെ ആത്മാവാണത്. പ്രേതത്തെ പിടിച്ചെങ്കിലും ഈ പയ്യനെ രക്ഷിക്കാൻ മുത്തശ്ശിക്ക് കഴിഞ്ഞില്ലല്ലോ. മുത്തശ്ശിക്ക് ആകെ സങ്കടാവുന്നു. മുത്തശ്ശി അവനോട് മാപ്പ് പറയാണ്. കൂടാതെ അമ്മയോട് അവസാനമായി, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു യാത്ര പോലും നിന്റെ പ്രിയപ്പെട്ടവരോട് പറയാനായി നിനക്ക് സാവകാശം കിട്ടിയിരുന്നില്ലല്ലോ എന്ന് മുത്തശ്ശി സങ്കടപ്പെടുമ്പോ മുത്തശ്ശിയോട് ഈ ആത്മാവ് എന്തോ ഒരു അപായ സൂചന പോലെ കാണിക്കുന്നു. അപകടം മനസ്സിലാക്കി
മുത്തശ്ശി തിരിയുമ്പോഴേക്കും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും മുന്നേ മുത്തശ്ശി ഒരു അജ്ഞാതൻ കത്തികൊണ്ട് കുത്താണ്. മുത്തശ്ശിയുടെ നിലവിളി ശബ്ദം മുന്നേ ആ പയ്യൻ തന്റെ മുന്നിൽ നിന്ന് ചാടി മരിക്കുന്നത് കണ്ട് റൂഫ് ടോപ്പിൽ ഇരുന്ന് സങ്കടപ്പെട്ട് കരയുകയായിരുന്ന ദോഷ്യം കേൾക്കുന്നു. അവൾ വേഗം തന്നെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് വന്നു നോക്കുമ്പോ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മുത്തശ്ശിയാണ് അവൾ കാണുന്നത്. മുത്തശ്ശിയും മരിച്ചിരിക്കുന്നു. മുത്തശ്ശിയുടെ ആത്മാവ് അവളോട് നീ നല്ല ഒരു ശ്യാമനാകണം, ആളുകളെ സഹായിക്കണം, അത് കാണാൻ ആ മുത്തശ്ശിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആ പയ്യന്റെ ആത്മാവിന്റെ കൂടെ ആത്മാക്കളുടെ ലോകത്തേക്ക് പോകുന്നത് ഇവൾ കാണുന്നു. ഇവൾ നെഞ്ചു പൊട്ടി കരയാണ്. അന്ന് മുതലേ പ്രേതങ്ങളെ കാണാനായിട്ടുള്ള ഒരു പവർ ദോഷിമിനുണ്ട്. കാരണം അവൾ ഒരു ശ്യാമനാണല്ലോ, സാധാരണ മനുഷ്യർക്ക് ആ പവറില്ല. അങ്ങനെ പഴയ കാര്യങ്ങൾ ആലോചിച്ച് ഇപ്പോൾ മുത്തശ്ശിയുടെ കല്ലറയിൽ ഫോട്ടോ നോക്കി നിൽക്കുകയാണ് ദോഷ്യം. അവൾ മുത്തശ്ശിയോട് മുത്തശ്ശി ഇന്ന് എനിക്ക് 18 വയസ്സായി, എനിക്കറിയാം ഇനി കൂടുതലായിട്ട് ഞാൻ ഈ ഗോസ്റ്റുകളെ എക്സ്പീരിയൻസ് ചെയ്യുമെന്ന്, പക്ഷെ ഞാൻ അതിനൊക്കെ ഫേസ് ചെയ്യുമെന്ന് പറഞ്ഞ് അവൾ നിൽക്കുന്ന സമയത്ത് അവളുടെ അടുത്തൊരു പ്രേതാത്മാവ് എത്തുന്നു. അവൾ അതിനെ മൈൻഡ് ആക്കാതെ നിൽക്കുമ്പോൾ അത് അവളെ ആക്രമിക്കാനായി ശ്രമിക്കുമ്പോൾ അവൾ ദേഷ്യപ്പെടാണ്. ഛേ, പോ അവിടുന്ന്, ഞാൻ മുത്തശ്ശിയോട് സംസാരിക്കുന്നത് കേട്ടില്ലേ എന്ന് അവൾ ഷൗട്ട് ചെയ്യുമ്പോൾ അത് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ഇവൾ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് മറ്റു മനുഷ്യർ കേട്ടിട്ടുണ്ടായിരുന്നു. ഇവളെന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന, വട്ടാണോ എന്ന രീതിയിൽ അവർ നോക്കുമ്പോൾ തനിക്ക് വട്ടാണെന്ന് അവർ കരുതിയാലും കാര്യമില്ല, താനൊരു ശ്യാമനാണെന്ന് ആരും അറിയരുതെന്ന ആഗ്രഹമുള്ള ദോഷ്യം അവരെ ചിരിച്ചു കാണിക്കുന്നു. അങ്ങനെ അവൾ കല്ലറയുടെ അവിടെ നിന്ന് തിരിച്ചെത്തുമ്പോൾ അമ്മ അവളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അമ്മ ദോഷ്യമിനോട് നിനക്കിത് എത്ര ഇഷ്ടമല്ലെങ്കിലും നിനക്കിതിന് അവോയ്ഡ് ചെയ്ത് ഒരിക്കലും പൂർണ്ണമായും നടക്കാൻ കഴിയില്ല, നീ ഇതിനൊക്കെ ഫേസ് ചെയ്തേ പറ്റുമെന്ന് അവളോട് പറഞ്ഞ് തിരിയുന്ന സമയത്താണ് മുന്നേ അവൾ കണ്ട് പേടിപ്പിച്ചു വിട്ട ആ ഒരു പ്രേതാത്മാവ് അമ്മയുടെ അടുത്ത് നിൽക്കുന്നത് അവൾ കാണുന്നത്. അപ്പോഴും ദോഷ്യം അതിനെ ഇഗ്നോർ ചെയ്ത് വിടാണ്. അങ്ങനെ പോകാനായി കാറിൽ കയറുമ്പോഴാണ് അമ്മയ്ക്കൊരു ഫോൺ കോൾ വരുന്നത്. ദോഷ്യമിനെ ഇന്ന് പുതിയ സ്കൂളിലേക്ക് ചേർക്കേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ ഒരു ഫോൺ കോൾ വന്ന് എന്തോ ഒന്ന് പറഞ്ഞ സ്ഥിതിക്ക് അമ്മ ദോഷ്യമിനോട് നമുക്ക് പിന്നെ സ്കൂളിൽ പോകാം, ആദ്യം മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുണ്ടെന്ന് പറയുന്നു. ഇതേ സമയം ദോഷ്യം പുതുതായി പഠിക്കാൻ പോകുന്ന ആ ഹൈസ്കൂളാണ് നമ്മൾ കാണുന്നത്. അവിടെ ഒരു നോർമൽ ഡേ ആയിരുന്നു. എല്ലാവരും ക്ലാസ്സിൽ പഠിക്കുകയും പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് മുകൾ നിലയിൽ നിന്ന് എന്തോന്നോ താഴേക്ക് ഡും എന്ന് പറഞ്ഞ് വീഴുന്നത് ക്ലാസ്സിലിരുന്ന കുട്ടികൾ ശ്രദ്ധിക്കുന്നത്. അത് എന്താണെന്ന് എല്ലാവരും ചെന്ന് നോക്കുമ്പോഴാണ് ആ സ്കൂളിലെ ഒരു വിദ്യാർത്ഥി മുകളിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ അവർ കാണുന്നത്. എല്ലാവരും വളരെ പാനിക് ആകുന്നു. അപ്പോഴേക്കും ദോഷ്യമിനെയും കൂട്ടി അമ്മ ഒരു വീട്ടിലേക്ക് എത്തിയിരുന്നു. ഈ വീട്ടിലെ പയ്യൻ പൊസസ്ഡ് ആയി പ്രേതത്തെ ഒഴിപ്പിക്കാനായിട്ടാണ് ശ്യാമനായ ദോഷ്യമിന്റെ അമ്മയെ വിളിപ്പിച്ചത്. അമ്മ പ്രേതത്തെ ഒഴിപ്പിക്കാനായി പോകുന്നു. ദോഷ്യം പുറത്തിരിക്കുകയാണ്. പക്ഷെ പിന്നീട് അമ്മയുടെ നിലവിളി കേൾക്കുന്ന അവൾ ചെന്ന് നോക്കുമ്പോൾ പൊസസ്ഡ് ആയ പയ്യൻ അമ്മയെ ഞെരിക്കുന്നതാണ് അവൾ കാണുന്നത്. ഇങ്ങനെ വിട്ടാ അവൻ അമ്മയെ കൊല്ലുമെന്നറിയാവുന്ന അവൾ അവനെ പിടിച്ചു മാറ്റാനായി ചെല്ലുമ്പോഴേക്കും അവൻ ഒരു തട്ട് തട്ടുമ്പോ ഇവള് ചെന്ന് മാലം നടിച്ചു വീഴുന്നു. പൊസസ്ഡ് ആയവര് വളരെ പവർഫുൾ ആയിരിക്കുമല്ലോ. കലി ഇളകി അവളുടെ ശ്യാമൻ പവർ ഉപയോഗിച്ച് ആ പയ്യനെ മാറ്റിയെടുക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും മുന്നേ വീണതിൽ അവൾക്ക് മൂക്കിൽ നിന്നൊക്കെ രക്തം വരുന്നുണ്ടായിരുന്നു. ഇന്ന് സ്കൂളിൽ എന്റെ ഫസ്റ്റ് ഡേ ആ. ആ ദിവസം തന്നെ അമ്മ എന്നെ ഈ പരുവത്തിലാക്കിയല്ലോ, എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ, പിന്നെന്തിനാ അമ്മ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്, അമ്മയ്ക്ക് ഒറ്റയ്ക്ക് വന്നാൽ പോരായിരുന്നു എന്നെല്ലാം അവൾ അമ്മയോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് ലേറ്റ് ആയിട്ടാണ് ദോഷ്യം ചെല്ലുന്നത്. അവൾ വരുമ്പോ ക്ലാസ്സിലെ ടീച്ചറും കുട്ടികളും എല്ലാം ജനാലയുടെ അവിടെ എന്തോ ഇങ്ങനെ എത്തി നോക്കി നിൽക്കുന്നതാണ് കാണുന്നത്. ഒരേ ഒരു പയ്യൻ മാത്രം മാറി നിൽക്കുന്നു. അവനാണ് നമ്മുടെ കഥാനായകനായ ഡാരം. ഡാരം ക്ലാസ്സിലേക്ക് എത്തിയ ദോഷ്യമിനെ നോക്കുന്നു, അവളും തിരിച്ചു നോക്കുന്നു. ഈ സമയത്ത് സാറ് കുട്ടികളോട് മതി സീറ്റിൽ പോയിരിക്കുന്നു പറഞ്ഞ് എല്ലാവരെയും സീറ്റിൽ ഇരുത്തുമ്പോഴാണ് വാതിൽക്കൽ നിൽക്കുന്ന ദോഷ്യമിനെ കാണുന്നത്. ആരാ നീ എന്ന് സാറ് ചോദിക്കുമ്പോൾ ഞാനിവിടെ പുതിയതായിട്ട് പഠിക്കാൻ വന്ന വിദ്യാർത്ഥിനിയാണെന്ന് അവൾ പരിചയപ്പെടുത്തുന്നു. എന്താ പരുക്കൊക്കെ, ഇപ്പൊ തന്നെ ഒരുത്തൻ ചാടി ആത്മഹത്യ ചെയ്തതേ ഉള്ളൂ, നിനക്കെന്താ പ്രശ്നമെന്ന് സാറ് ചോദിക്കുമ്പോ ഒന്നുമില്ല സാർ, വരുന്ന വഴി ചെറിയൊരു ആക്സിഡന്റ് അതേ ഉള്ളൂ എന്ന് അവൾ പറയുന്നു. അങ്ങനെ അവൾ അവളുടെ സീറ്റിൽ ഇരിക്കുന്നു. ഈ സമയത്തെല്ലാം ഡാരം അവളെ തന്നെ നോക്കുന്നത് അവൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ബ്രേക്ക് ടൈമിൽ ദോഷ്യം ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു പെൺകുട്ടി അവളോട് വോളണ്ടറി ആയി വന്ന് സംസാരിക്കുന്നു. ഞാനും നിന്റെ അതേ ക്ലാസ്സിൽ പഠിക്കുന്നതാ, നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയാലോ എന്ന് ചോദിച്ച് സംസാരിക്കുന്ന അവൾ പെട്ടെന്ന് ടോൺ മാറ്റി വല്ലാത്തൊരു രീതിയിൽ സംസാരിക്കുന്നു. പഠിത്തത്തിലെ ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരുത്തം ചത്തില്ലേ, ആ ഗതിയാവും, ഇവിടെ പഠിത്തത്തിലെ ലാസ്റ്റ് വരുന്നവരെ ഇതുപോലെ ചാടിച്ചാവുന്നെല്ലാം ആ പെൺകുട്ടി പറയുമ്പോ അത് കേട്ട് വല്ലായ്മ തോന്നുന്ന ദോഷ്യം അത് മൈൻഡ് ആക്കാതെ മുന്നോട്ട് നടന്നു പോകുന്നു. ആ സമയം ആ പെൺകുട്ടി വലിയ അഹങ്കാരത്തിൽ ഓ വന്നിരിക്കുന്നു, അവൾ ആരാണെന്ന് അവളുടെ ഭാവം എന്ന് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ സ്കൂളിലെ ഒരു പ്രധാനപ്പെട്ട ആളിനെയാണ്. അയാൾ ഇപ്പോൾ മരിച്ച പയ്യന്റെ റെക്കോർഡ്സ് ഒക്കെ നോക്കുന്നു. ആ പയ്യനെ സ്കൂളിൽ അങ്ങനെ പറയത്തക്ക പ്രശ്നമൊന്നുമില്ല, വീട്ടിലും പ്രശ്നമൊന്നും ഇല്ലാന്നാണ് ഇവർക്കറിയാവുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ പയ്യൻ മരിച്ചത് ലാസ്റ്റ് മാർക്ക് കിട്ടിയത് കൊണ്ടാണെന്ന് ഒരു റൂമർ ഉള്ളത് കൊണ്ട് തന്നെ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ആ പയ്യൻ ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞ് നമ്മുടെ സ്കൂളിന് നാളെ ഒരു പ്രശ്നം ഉണ്ടാവരുത്, അതുകൊണ്ട് ആ പയ്യന്റെ വീട്ടിലെ ചില പ്രശ്നങ്ങൾ മൂലമാണ് അവൻ മരിച്ചതെന്ന് നമുക്ക് പറഞ്ഞു വരുത്തി തീർക്കണമെന്നെല്ലാം അവിടെയുള്ള ഒരു ടീച്ചറുമായി ഡിസ്കസ് ചെയ്യുന്നു. കുട്ടികളോടും ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് സെറ്റ് ചെയ്യണമെന്നെല്ലാം ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ CCTV വഴി ആരും
ആരോ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ആരാണെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഡാരം അവന്റെ ഒരു സുഹൃത്തിനെയും കൂട്ടി റൂഫ് ടോപ്പിന്റെ അവിടേക്ക് പോകാനായി നിൽക്കുന്നതാണ്. പക്ഷേ റൂഫ് ടോപ്പിന്റെ ഡോറിന്റെ അവിടെ ഡൂ നോട്ട് ക്രോസ് സീലൊക്കെ അടിച്ചു വെച്ചേക്കാണ്. എന്നാലും എന്തിനായിരിക്കും അവൻ ആത്മഹത്യ ചെയ്തത്? റൂമർ പോലെ തന്നെ മാർക്ക് കുറവ് കിട്ടിയതുകൊണ്ടായിരിക്കുമോ? എന്നാലും ഒന്നും അറിയേണ്ടത് ഇപ്പൊ തന്നെ എത്ര മരണമായെന്നെല്ലാം ഡാരൻ വളരെ സീരിയസ് ആയിട്ട് പറയുമ്പോ കൂട്ടുകാരൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കാണ്. ഓ പിന്നെ കുറച്ച് മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് ആരെങ്കിലും ചാവുമോ? അതൊക്കെ ചുമ്മാ പറയുന്നതല്ലേന്നെല്ലാം കൂട്ടുകാരൻ പറയുന്നു. ഈ നടന്ന മരണങ്ങൾക്ക് പിന്നിലൊന്നും യാതൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നടന്ന മരണമൊന്നും അല്ല അതെന്ന് അവൻ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന ഡൂഷിമിനെയാണ്. അവൾ വീട്ടിലേക്ക് കയറാതെ റോഡിൽ നിന്ന് പാത്തും പതുങ്ങി ആരെങ്കിലും തന്നെ സ്കൂളിൽ നിന്ന് ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടോ, ആരെങ്കിലും തന്നെ ഇവിടേക്ക് കയറുന്നത് കാണുന്നുണ്ടോ എന്ന് നോക്കിയാണ് അകത്തേക്ക് കയറുന്നത്. അവിടെ ഉണ്ടായിരുന്ന അവളുടെ അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് എന്ന് ചോദിക്കുമ്പോ തന്നെ അവൾ, ഞാനൊരു ഷ്യാമൻ ഫാമിലിയിലെ പെൺകുട്ടിയാണെന്ന് ആൾക്കാർ അറിയരുത് എന്നാണ് എന്റെ പ്രാർത്ഥന, അതുകൊണ്ട് പാത്തും പതുങ്ങിയാ ഇവിടെ വന്ന് കയറിയത്. പിന്നെ രാവിലെ അമ്മയുടെ കൂടെ ആ പയ്യന്റെ പ്രോസസ് മാറ്റാനായി രാവിലെ അമ്മയുടെ കൂടെ ആ പണിക്ക് വന്നിട്ട് സ്കൂളിൽ ചെന്ന് ഞാൻ ആദ്യം തന്നെ കണ്ടത് ഒരു മൃതദേഹമാണ്. ഫസ്റ്റ് ഡേ തന്നെ അതായിരുന്നു കണിയെന്നെല്ലാം അവള് പറയുമ്പോ എന്ത് പറ്റിയെന്ന് അമ്മ ചോദിക്കുന്നു. അതൊക്കെ ഇപ്പൊ പറയാൻ നിന്ന കുറച്ചുണ്ടെന്ന് പറഞ്ഞ അവള് അമ്മയോട് ഒരു ഡൗട്ട് ചോദിക്കുന്നു. അമ്മ, ഞാനൊരു ഷ്യാമൻ ഫാമിലിയിലെ പെൺകുട്ടിയാണെന്ന് അമ്മ ആരോടെങ്കിലും പറഞ്ഞോ? ആ പ്രിൻസിപ്പലിന് വല്ല ഇത് അറിയാവോ? അമ്മ ഷ്യാമനാണെന്ന് എങ്ങനെ പറഞ്ഞു എന്ന് അവള് ചോദിക്കുമ്പോ അമ്മ അതിന് ഉത്തരം പറയാതെ അവളെ ഒരുമാതിരി നോക്കുന്നു. അപ്പൊ അമ്മ പറഞ്ഞല്ലേ, അമ്മ എന്തിനിങ്ങനെ ചെയ്യുന്നേന്ന് അവള് ദേഷ്യപ്പെടുമ്പോ, നിനക്ക് എന്താ കുഴപ്പം? നമ്മൾ ഷ്യാമൻസ് ആണെങ്കിൽ അത് മറ്റുള്ളവർ അറിയുന്നത് നിനക്ക് നാണക്കേടാണോ? എന്താ കുഴപ്പമെന്ന് അമ്മ ചോദിക്കുകയാണ്. ഒപ്പം തന്നെ ഞാനും നിന്നെ പോലെ ആയിരുന്നു, പണ്ട് എന്റെ അമ്മയോട് നാണക്കേടാണെന്നും പറഞ്ഞ് ഞാൻ വഴക്കിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അത് ചെയ്താ ജീവിക്കുന്നത്, അതിലൊരു കുഴപ്പമില്ല, അത് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവുന്ന അമ്മ പറയുമ്പോ കുട്ടിക്കാലത്ത് തന്റെ അമ്മയും മുത്തശ്ശിയൊക്കെ ഷ്യാമൻസ് ആണെന്ന് മനസ്സിലാക്കിയപ്പോ കൂട്ടുകാർ ഇവളെ ബുള്ളി ചെയ്ത കഥകളൊക്കെ അവൾ ആലോചിക്കുകയാണ്. അറിയാലോ, ഷ്യാമൻസ് പ്രേതങ്ങളെ ഒഴിപ്പിച്ച് മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്ന കൂട്ടരാണെങ്കിൽ പോലും നമ്മൾ പല ഡ്രാമകളിലും സിനിമകളിലും കണ്ടിട്ടില്ലേ, ഷ്യാമൻസിനോട് പൊതുവെ ആളുകൾക്ക് താല്പര്യമില്ല, ഇവര് മൂലം തങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുന്ന ചിലപ്പോൾ അവർ കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷ്യാമൻ കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് സ്കൂളിൽ വളരെയധികം ബുള്ളിങ്ങും നേരിടേണ്ടി വരാറുണ്ട്. തന്റെ പുതിയ സ്കൂളിലെ ആദ്യ ദിവസം തന്നെ ഒരു മൃതദേഹമാണ് ഡൂഷിമിന് കാണേണ്ടി വന്നത്. അവൾ ആരും അറിയരുതെന്ന് കരുതുന്ന തന്റെ ഐഡന്റിറ്റി അധികം നാള് ആ സ്കൂളിൽ അവൾക്ക് മറച്ചു പിടിക്കാനാകുമോ? സ്കൂളിലെ കുട്ടികൾ വിശ്വസിക്കുന്നത് പോലെ കുറവ് മാർക്ക് കിട്ടുന്ന ആൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യണോ? ആ സ്കൂളിൽ എന്ത് ദുരൂഹതയാണുള്ളത് എന്നതെല്ലാം നമുക്ക് വരും എപ്പിസോഡുകളിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.